എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ ഹാൻഡ് എംബ്രോയിഡറിയാണ്. അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള സ്റ്റിച്ചിങ്ങുകളാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതിൽ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കോട്ടൺ എംബ്രോയിഡറി ത്രെഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എംബ്രോയിഡറി റിങ്ങും നീഡിലും ആണ് നമുക്ക് ആവശ്യം. ആദ്യമായിട്ട് നമ്മൾ നൂലെടുത്തിട്ട് നൂല് സൂചിയിൽ കോർക്കുക. സൂചിയിൽ കോർത്തതിന് ശേഷം ഒരു തലയിൽ കെട്ടിടുക. കെട്ടിട്ടതിന് ശേഷം നമ്മൾ ഇത് തുണിയുടെ അടിയിൽ നിന്ന് മുകളിലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം കെട്ടെല്ലാം താഴത്ത് പോകണം. അപ്പോൾ അതിനുശേഷം നോക്കുക, നമ്മളിത് ഒരേ ലെങ്ത്തിലുള്ള സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ നോക്കുക, വളരെ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ വകഭേദങ്ങളാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ. നമുക്ക് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതിനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി മറിച്ചും ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഹാൻഡ് എംബ്രോയിഡറി. മെഷീൻ എംബ്രോയിഡറിക്കൊക്കെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ലിമിറ്റേഷൻസ് ഇല്ലാത്ത ഒരു സംഭവമാണ് ഹാൻഡ് എംബ്രോയിഡറി. ടൈം എടുക്കും നമുക്ക് ചെയ്യാൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ രസകരമായ ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെ നമുക്ക് യുണീക്കായി ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കാത്തവരുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ മതി. ഇനി നോക്കുക, ബാക്ക് സ്റ്റിച്ച് ആണിത്. ബാക്ക് സ്റ്റിച്ച് ചെയ്യണത് നോക്കുക. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കാണുക ഇത് എങ്ങനെയാണ് തയ്ക്കണെന്നുള്ളത്. ബാക്ക് സ്റ്റിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചിങ് ആണ്. ഇത് നോക്കുക, കണ്ടു, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത അതേ ഇതിനോട് ചേർത്തി ചേർത്തി ആണ് ഇത് സ്റ്റിച്ച് ചെയ്ത് പോണത്. അപ്പോൾ ഇതിലും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമ്മൾ എല്ലാ സ്റ്റിച്ചും ഒരേ ലെങ്ത്തിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. വേണ്ട, നമ്മൾ രണ്ടാമത് എടുക്കുന്നതും അതുപോലെ പിന്നെ അത് അതേ ഹോളിലേക്ക് തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത്. കാരണം അതേ ഒരേ ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ നമുക്ക് ഗ്യാപ്പ് വരും. ഇത് ഗ്യാപ്പ് ഇല്ലാതെ ഒരു ഔട്ട്ലൈൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതും ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. അതുപോലെ നമുക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത്, എളുപ്പവും വൃത്തിയും, അത് നമ്മൾ ചെയ്തു നോക്കുക. അപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യുക. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പിന്നെയും പറയുകയാണ്, ലെങ്ത് ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കുക, സ്റ്റെം സ്റ്റിച്ചാണിത്. ഇത് കുറച്ച് വ്യത്യസ്തമായ ഒരു സ്റ്റിച്ചാണ്, എന്നാൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ ഒക്കെ ഒരു വകഭേദം തന്നെയാണ്. അപ്പോൾ ഇതിൽ നോക്കുക, ഇത് കണ്ടു, ഇതിൽ നമ്മൾ രണ്ടാമത്തെ സൂചി എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കുക. കണ്ടു, ഇങ്ങനെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇത് കുത്തുന്നത്. നമ്മളൊരു സ്റ്റിച്ചിൻ്റെ കറക്റ്റ് നടുക്കിൽ നിന്നാണ് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇത് മുന്നോക്കം പോണത്. അപ്പോൾ ഇത് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ചെടികളുടേതായ രൂപത്തിലുള്ള ഡിസൈനുകൾ, അതായത് വള്ളിയും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്റ്റിച്ചിങ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വലിയൊരു ആവശ്യകത ഇല്ലാത്തൊരു സാധനമാണ് ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ ചെയ്യുന്നത് കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയിൻ സ്റ്റിച്ച് നോക്കുക. ചെയിൻ സ്റ്റിച്ചിൽ നോക്കുക, ചെയിൻ സ്റ്റിച്ചിൽ നമുക്ക് വളരെ ഈസി തന്നെയാണ് ചെയിൻ സ്റ്റിച്ചും. അപ്പോൾ ഇതിൽ ഈ നൂല് ഈ സൂചിയുടെ അടിയിൽ കൂടി എടുക്കുന്ന ഈ ഒരു സംഭവമാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ.
നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ആ പോയിന്റ് കൂടെ തന്നെയാണ് രണ്ടാമത് കുത്തണത്. അത് നമ്മൾ ആ കറക്റ്റ് ലെങ്ത്തിൽ തന്നെ എടുക്കുക. നമ്മൾ സൂചിയുടെ അപ്പുറത്ത് കൂടെ നൂല് എടുക്കണം. രണ്ടാമത് നമ്മൾ അതേ പോയിന്റ് കൂടെ തന്നെ താഴ്ത്തി ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ ആദ്യം സൂചി പുറത്തേക്ക് എടുക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ് ചെയിൻ സ്റ്റിച്ചും. ആരി വർക്കിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ചിങ് ആണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിക്കുക. ആരി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സ്റ്റിച്ചാണ്. ഇത് കുറച്ച് ക്ഷമയും കുറച്ച് ഐഡിയയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് ചെയ്തെടുക്കാവുന്ന സംഭവങ്ങളാണ്. നെക്ക് പാറ്റേൺ അതുപോലെ സ്ലീവിലൊക്കെ നമുക്ക് പാറ്റേണുകൾ ചെയ്ത് എടുക്കാം. നല്ല നല്ല പാറ്റേണുകൾ ചെയ്തെടുക്കാം അതിൽ. അടുത്ത് നോക്കുക ഫ്രഞ്ച് നോട്ടാണ്. ഈ ഫ്രഞ്ച് നോട്ട് വളരെ ഈസിയാണ്. നോക്ക് ഇത് കണ്ടില്ലേ, നമ്മൾ താഴ്ത്തുന്ന നൂലെടുത്തു. നൂലെടുത്തതിന് ശേഷം കണ്ടു ഇതുപോലെ നമ്മളൊരു മൂന്ന് റൗണ്ട് ചുറ്റുക. എന്നിട്ട് ആ ഹോളിനോട് ചേർന്ന് തന്നെ നമ്മൾ നൂലെടുത്ത ഹോളിനോട് ചേർന്ന് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ താഴത്തേക്ക് കൊടുത്ത് ഇതുപോലെ ജസ്റ്റ് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക, ഈ നൂല് നമ്മൾ വിടരുത്. അതെ, ഈ നൂല് ഇങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടാവണം. അതാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ആ നൂല് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ കെട്ടാവും. നൂല് പരമാവധി നമ്മുടെ കയ്യിൽ തന്നെ നിർത്തിയിട്ട് ചെയ്യുക. അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ നൂല് കട്ടായി പോകും, നമ്മുടെ കെട്ട് വലുതാവും, നൂല് കെട്ടാവും ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് ഫ്രഞ്ച് നോട്ട്. ഏറ്റവും കൂടുതൽ എംബ്രോയിഡറിയിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഫെദർ സ്റ്റിച്ച് നോക്കുക. ഫെദർ സ്റ്റിച്ചും ഇതുപോലെ നോക്കുക. നമ്മൾ താഴ്ത്തുന്ന നൂല് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഉണ്ടോ, ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇതിൻ്റെയൊക്കെ ബേസിക്. അപ്പോൾ നോക്കുക, ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലൈനിലേക്ക് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നൂലിൽ സൂചിയുടെ അടിയുകൂടെ ഇപ്പുറത്തേക്ക് എടുക്കണം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ അപ്പുറത്തുനിന്നും ഇതേപോലെ തന്നെ വയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈനിലേക്ക് കറക്റ്റായിട്ട് കുത്തി കൊടുക്കുക. വേണ്ട, നൂല് നമ്മൾ എടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. സൂചിയുടെ അടിയിൽ കൂടെ വേണം നമ്മൾ നൂല് ഇടാൻ. ഇത് കറക്റ്റ് ആ സെൻറ്റർ ലൈനിൽ തന്നെയാണ് ആ നൂല് നിൽക്കുന്നുള്ളത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കുമ്പോഴൊക്കെ ആ നൂല് സെൻറ്റർ ലൈനിലാണ് വരുന്നത്. അതുപോലെ തന്നെ സൂചിയുടെ അടിയിൽ കൂടെയാണ് ആ നൂല് നമ്മൾ എടുക്കുന്നത്. അത് മാത്രമാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇതങ്ങനല്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ചും. ഇനി അടുത്ത് നോക്കുക, സീഡ് സ്റ്റിച്ചാണ്. സീഡ് സ്റ്റിച്ചിൻ്റെ പ്രത്യേകത നോക്കുക. നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുക. അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിസൈൻ ഇല്ല, ഒരു പാറ്റേൺ ഇല്ല. പക്ഷെ ഇതിന് നമ്മളൊരു പാറ്റേൺ ഫ്രെയിം കൊടുത്തിട്ട് ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആണ് നമുക്ക് അതിൻ്റെ വൃത്തിയുണ്ടാവുള്ളൂ. ഇത് കണ്ടില്ല, ഞാൻ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് നല്ല ഭംഗിയായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്രെയിം പോലെ സ്റ്റിച്ച് ചെയ്യാം ആദ്യം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ സീഡ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോഴും നല്ല വൃത്തി കിട്ടും നമുക്ക്. അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഫ്രെയിം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. എന്നാലും അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയി മാറും നമ്മുടെ ആ സ്റ്റിച്ചിങ്. ഇതുകൊണ്ട് ഇത് നല്ല വൃത്തി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇത് നോക്കുക, ലേസി ഡേസി ആണ് ഈ സ്റ്റിച്ചിങ്. ഇത് നമ്മൾ ഫ്ലവറുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് താഴത്തു നമ്മൾ എടുത്തു, എടുത്തതിന് ശേഷം നേരത്തെയൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത കണ്ടു, ഈ ഒരു കെട്ടിടുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ആ ഒരു പൂവിൻ്റെ അതള്
ഉണ്ടാക്കി ഉണ്ടാക്കിയതിന് ശേഷം അതിനൊരു കെട്ടിട്ട് അവിടെ ഉറപ്പിക്കുകയാണ് നമ്മൾ, അതിൻ്റെ ഷേപ്പ് മാറിപ്പോവാതിരിക്കാൻ. ഇതുണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് ഒരു കെട്ടും കൂടിയും ഇട്ട് കൊടുക്കുന്നതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പൂവിൻ്റെ അതളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള അതളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേസി ഡേസി ഉപയോഗിക്കുന്നത്. ഈ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഒരു വകഭേദമായിട്ടാണ് നമ്മൾ ആരി വർക്കിൽ നമ്മൾ മിററൊക്കെ ഫിക്സ് ചെയ്യണത്. ഇങ്ങനെയാണ്, കാരണം ഒരു ചെയിൻ സ്റ്റിച്ചും അത് കഴിഞ്ഞിട്ട് ചെറിയ ഷോർട്ട് സ്റ്റിച്ചും ആയിട്ടാണ് നമ്മൾ ആരി വർക്കിൽ എല്ലാ വർക്കും ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുക. ഇനി നോക്കുക, സാറ്റിൻ സ്റ്റിച്ചാണ്. സാറ്റിൻ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സാറ്റിൻ സ്റ്റിച്ച്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഷേപ്പ് ഉണ്ടെങ്കിൽ ആ ഷേപ്പ് ഫിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഫിൽ ചെയ്തെടുക്കുക, അടുപ്പിച്ച് അടുപ്പിച്ച് തയ്ച്ച് ഫിൽ ചെയ്തെടുക്കുക. അപ്പൊ ഇതിൽ ഞാൻ ഇങ്ങനെ മൂന്ന് കള്ളി പോലെ ആയിട്ട് കൊടുത്തുന്നു ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതൊരു ബോക്സോ അല്ലെങ്കിൽ ഏതൊരു ഷേപ്പോ ഫിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത സ്റ്റിച്ച് നോക്കുന്നത് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. സ്പ്ലിറ്റ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഏഴ നൂലാണ് ഇടുന്നത്. അപ്പോൾ രണ്ട് ഏഴ നൂലിട്ടിട്ട് കെട്ടുക. ഇതുപോലെ സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം രണ്ടഴയും കൂട്ടി കെട്ടുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അടിയിൽനിന്നെടുത്ത് രണ്ടാമത് അടിയിലേക്ക് വിടുക. അപ്പോൾ ഈ രണ്ടാമത്തെ അടിയിലേക്ക് വിട്ടതിന് ശേഷം ഇനി രണ്ടാമത് നമ്മൾ താഴത്തു നിന്ന് കുത്തിയെടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടിയാവണം. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ആ നൂലിൻ്റെ ഇടയിൽ കൂടെയും അതുപോലെ തന്നെ നമ്മൾ താഴത്തേക്ക് കുത്തി കൊടുത്ത പോയിന്റിനോട് ചേർന്നിട്ടുമാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇത് നമുക്ക് തിക്കായിട്ടുള്ള ഫ്രെയിമുകൾ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ ചെറിയ ഒരു ഗ്യാപ്പുകൾ പല സ്ഥലത്തും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല, കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോകും. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റിച്ചിങ് നോക്കുക, ഹെറിങ് ബോൺ സ്റ്റിച്ചാണിത്. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മൾ രണ്ട് ലൈൻ മാർക്ക് ചെയ്തിട്ട് ആ രണ്ട് ലൈനിലാണ് ഇതുപോലെ ക്രോസ് ക്രോസ് ചെയ്തിട്ടാണിത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലും ശ്രദ്ധിക്കേണ്ടത് ഈ നൂല് നിങ്ങൾ എടുക്കുന്ന ആ ഭാഗം നോക്കുക. ഞാൻ ഇതിൽ ചെയ്യുന്നത് നോക്കുക, ഒരു സൈഡിൽ കണ്ടു ഇങ്ങോട്ടും ഒരു സൈഡിൽ അങ്ങോട്ടും വെച്ചിട്ട് ആണ് ഇത് എടുക്കുന്നത്. അപ്പോൾ സൂചിയുടെ പുറവസ്തു കൂടിയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത്. ഇനി നോക്കുക, ഇവിടെ നമ്മളിത് അടുപ്പിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫില്ലിങ് ആയിട്ടും നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിക്കാം. അതാണ് ഞാൻ ഇത്രയും അടുപ്പിച്ച് കാണിച്ചു തന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് പല ഷേപ്പുകളും ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രത്യേക ലുക്ക് കിട്ടും നമുക്ക് ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യണത്. ഇനി അടുത്ത സ്റ്റിച്ചിങ് നിങ്ങൾ നോക്കുക, ഇതാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. ഇതും ഇതുപോലെ തന്നെ ഫില്ലിങ്ങിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വെറും ഫില്ലിംഗ് അല്ല, ബ്ലെൻഡ് ചെയ്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. അതായത് നമുക്ക് കളറുകൾ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് പൂവിൻ്റെ അതൾ ഡാർക്ക് എന്ന് വന്നിട്ട് ലൈറ്റിലേക്ക് വരുന്ന ആ ഷെയ്ഡുകളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്.
ഇപ്പൊ നോക്ക് ഒരു സ്റ്റിച്ച് ഷോർട്ടും ഒരു സ്റ്റിച്ച് ലോങ്ങും ആയിട്ടാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പൊ ആണ് രണ്ടാമത്തെ ലൈനിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കീറി ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിട്ട് തയ്ക്കുന്നത്. അപ്പൊ അത് ഒരേ അളവിൽ തന്നെ നമ്മൾ ലോങ് സ്റ്റിച്ചും ഷോർട്ട് സ്റ്റിച്ചും ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വൃത്തി ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അതിൽ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ചില ലെങ് സ്റ്റിച്ച് കൂടുതൽ ലെങ്ത് ഉണ്ടാവും, ചിലത് കുറവ് ലെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അല്ല അതിൻ്റെ പ്രാധാന്യം. പ്രാധാന്യം ഇതാണ്, നമുക്ക് ഫിനിഷിങ് എങ്ങനെ കിട്ടുന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ആ ബ്ലെൻഡ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് നമുക്ക് അത് ചെയ്തെടുക്കാം. അപ്പൊ നോക്ക, ഇതിപ്പോ നമ്മൾ ആദ്യത്തെ ലൈൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈൻ ഇതിന്റെ ലൈറ്റ് കളർ ഇട്ടിട്ട് ചെയ്യാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ വീഡിയോ കഴിയാണ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പഠിക്കുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് പഠിച്ചോളൂ, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ ബേസിക് വെർഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് തന്നെയാണ് ഒരുവിധം പാറ്റേണുകളെല്ലാം തന്നെ ചെയ്യുന്നത്. ഈ സ്റ്റിച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കുക, രണ്ടാമത്തെ ലൈൻ ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യണത് നോക്കുക നമ്മൾ കറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ആ ലോങ് ഷോർട്ടും ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഗ്യാപ്പുകളിലേക്ക് കറക്റ്റ് ആയിട്ടാണ് ഈ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ ലോങ് ഷോർട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആണ് ആ രണ്ട് കളറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സപ്പ് ആയി നമുക്ക് ബ്ലെൻഡായി കിട്ടുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളും അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നല്ല നല്ല ഡിസൈനുകൾ നമുക്കിതിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്രോക്കുകളിലും മറ്റും ചെയ്തെടുക്കുന്നതും ഇതുപോലെ തന്നെ പാറ്റേണുകളാണ്. അപ്പൊ നമുക്ക് മിറർ ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈനൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് തയ്ച്ച് നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാം. പശയൊന്നും ഒട്ടിക്കാതെ ചെയ്തെടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, പഠിക്കുക. നോക്കുക, കണ്ടു നല്ല കറക്റ്റ് ആയിട്ട് അത് ബ്ലെൻഡായി കിട്ടി നമുക്ക്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.